വെൽക്കം ടു അൾട്ടിമേറ്റ് ആൻസേഴ്സ്. സോ ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു ക്ലാസ് ആരംഭിക്കുകയാണ്. SERTയുടെ 9th സ്റ്റാൻഡേർഡിൻ്റെ കെമിസ്ട്രി ചാപ്റ്റേഴ്സ് ആണ് ഇന്ന് മുതൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം, 9th സ്റ്റാൻഡേർഡിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്, പുതിയ ടെക്സ്റ്റ് ആണ്. അപ്പം ഈ ഒരു ടെക്സ്റ്റ് ബുക്ക്, പുതിയൊരു ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഇനി അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഇംഗ്ലീഷ് മീഡിയംകാർക്കും മലയാളം മീഡിയം കുട്ടികൾക്കും ഒരുപോലെ കാണാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് ഇംഗ്ലീഷും മലയാളവും രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പ്രസന്റേഷൻ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പം രണ്ടുപേർക്കും കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ആദ്യം നമുക്ക് ആ ഒരു കെമിസ്ട്രിയുടെ എല്ലാ ചാപ്റ്റേഴ്സും, പാർട്ട് വണ്ണിലെ എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഈ ഒരു പാർട്ട് വൺ ടെക്സ്റ്റിൽ മൊത്തം 4 ചാപ്റ്റേഴ്സ് ആണ്. എല്ലാം തന്നെയും ഓരോന്നിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ചാപ്റ്റർ. ഇപ്പം ആറ്റത്തിൻ്റെ ഘടന എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്നതാണ് ആദ്യത്തെ ചാപ്റ്റർ. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ആണ് പീരിയോഡിക് ടേബിൾ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് രാസബന്ധനം അഥവാ കെമിക്കൽ ബോണ്ടിങ്. ദെൻ 4ാമത്തെ ചാപ്റ്ററും 3ാമത്തെ കണ്ടിന്യൂഷൻ പോലെ തന്നെയാണ്. അപ്പം കുട്ടികൾക്ക് ആദ്യത്തെ ചാപ്റ്റർ പഠിച്ച് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. അപ്പം നല്ലൊരു രീതിയിലുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നമ്മുടെ ഇപ്പോൾ ഈ ഒരു വർഷം വന്നിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക്. അപ്പം നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് ചാപ്റ്റർ 1, അതായത് ആറ്റത്തിൻ്റെ ഘടന അഥവാ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, സോ ആദ്യം തന്നെ ഞാനൊരു 8th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ റിവൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. നമ്മൾ 8th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള ചില സബ്സ്റ്റൻസുകൾ, അതായത് ചില പദാർത്ഥങ്ങളുടെ പേര് ഞാൻ ഇവിടെ എഴുതാം. അപ്പം അതിലുള്ള ഘടകമൂലകങ്ങൾ അഥവാ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് പഞ്ചസാരയാണ്. നമുക്കറിയാം ഷുഗർ. ഷുഗറിലെ മെയിൻ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ്, ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ഒന്ന് റീകോൾ ചെയ്യുക. ഓക്കെ, രണ്ടാമത്തേതാണ് ഗ്ലൂക്കോസ്, പിന്നെ ജലം. ആദ്യം ഈ ഒരു 3 സബ്സ്റ്റൻസിൻ്റെയും 3 പദാർത്ഥങ്ങളുടെയും ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലൊരു നോട്ട്ബുക്ക് വേണം. നിങ്ങൾക്ക് വേണ്ട പോയിന്റുകളെല്ലാം നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫുള്ളി നോട്ട് എഴുതാനായിട്ട് ഒരു നോട്ട് കയ്യിൽ വെക്കേണ്ട, പോയിന്റ്സ് എഴുതാൻ മാത്രം, ജസ്റ്റ് ഒന്ന് ലെക്ചർ എഴുതാൻ മാത്രം ഒന്ന് നോട്ട് കയ്യിൽ വെക്കുക. ഫുള്ളി നോട്ടിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, സോ പഞ്ചസാര അഥവാ ഷുഗർ എന്ന് പറയുന്നത് അതിലേതൊക്കെയാണ് പ്രധാന കോൺസ്റ്റിറ്റ്യൂവൻ എലമെന്റ്സ് അഥവാ ഘടകമൂലകങ്ങൾ? നമുക്കറിയാം, നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് കാർബൺ ഉണ്ട് അല്ലേ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഈ 3 ഘടകങ്ങൾ, 3 മൂലകങ്ങൾ ചേർന്നിട്ടാണ് നമ്മുടെ പഞ്ചസാര അഥവാ ഷുഗർ ഫോം ചെയ്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഗ്ലൂക്കോസും എന്തൊക്കെ ചേർന്നിട്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്? കാർബണും ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ജലം, ജലം നമുക്കറിയാം ഹൈഡ്രജൻ ഓക്സിജൻ ചേർന്നിട്ടാണ് ജലം എന്ന തന്മാത്ര അഥവാ മോളിക്യൂള് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ നോക്കൂ, പഞ്ചസാര, ഗ്ലൂക്കോസ് രണ്ടും കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ മൂലകങ്ങൾ ചേർന്നിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ അവർ തമ്മിൽ എന്താണ് ശരിക്കും, അവർ രണ്ടും വ്യത്യസ്ത പദാർത്ഥങ്ങളാണ്, വ്യത്യസ്ത സബ്സ്റ്റൻസുകളാണ്, അവരിലുള്ള കോൺസ്റ്റന്റ് എലമെന്റ്സ് സെയിം ആണ്, പക്ഷെ എന്തിലായിരിക്കും അവരിൽ വ്യത്യാസം ഉണ്ടായിരിക്കുക? അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ടെക്സ്റ്റ് കയ്യിലുണ്ടെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്ക്രീനിലേക്ക് നോക്കിയാൽ മതി, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുക, 3 സബ്സ്റ്റൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്, പഞ്ചസാര, ഗ്ലൂക്കോസ്, ജലം,
ഓക്കെ, അതിലെ ഘടകമൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യുവന്റ് എലമെന്റ്സും കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, അതേപോലെ ഗ്ലൂക്കോസിലാണെങ്കിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ തന്നെയാണ്. ജലം, വാട്ടറിലേതൊക്കെയാണ്? ഹൈഡ്രജൻ, ഓക്സിജൻ തന്നെയാണ് അല്ലേ. അപ്പം ഈ പഞ്ചസാരയും ഗ്ലൂക്കോസും രണ്ടും ഡിഫറെന്റ് സബ്സ്റ്റൻസുകളാണ്, വ്യത്യസ്ത പദാർത്ഥങ്ങളാണ്. അപ്പോൾ അവർ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്തിലാണെന്നാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. നോക്കൂ, അതിൻ്റെ തന്മാത്ര രാസസൂത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അത് കൊടുത്തിരിക്കുന്നത് നോക്കൂ. പഞ്ചസാരയിലെ കാർബൺ എത്ര എണ്ണം ഉണ്ട്? 12 കാർബൺ ആറ്റം ഉണ്ട്. ഒരു പഞ്ചസാര തന്മാത്ര എടുത്തു കഴിഞ്ഞാൽ അതിൽ 12 കാർബൺ ആറ്റം ഉണ്ട്. ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? 22 എണ്ണം ഉണ്ട്. ഓക്സിജൻ ആണെങ്കിൽ 11 എണ്ണം. അപ്പൊ ഈ കാർബണും ഹൈഡ്രജനും ഓക്സിജന്റെയും എണ്ണം അവിടെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ ഗ്ലൂക്കോസ് നോക്കൂ. ഗ്ലൂക്കോസിൽ കാർബൺ 6 എണ്ണമേ ഉള്ളൂ. അതേസമയം പഞ്ചസാരയിൽ അതിൻ്റെ ഇരട്ടിയുണ്ട്. ഹൈഡ്രജൻ ആണെങ്കിലോ ഇവിടെ 12 എണ്ണം ഉള്ളൂ, ഇവിടെ 22 എണ്ണം ഉണ്ട്. അതേസമയം ഓക്സിജനോ ഗ്ലൂക്കോസിൽ 6 എണ്ണം ഉള്ളൂ, നമ്മുടെ പഞ്ചസാരയിൽ എത്ര എണ്ണമാണ്? 11 എണ്ണം ഉണ്ട്. അപ്പൊ ആ ഒരു എണ്ണത്തിലുള്ള വ്യത്യാസം ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം എണ്ണം വ്യത്യാസപ്പെടുമ്പോൾ തന്നെ എന്ത് പറ്റുന്നുണ്ട്? സബ്സ്റ്റൻസുകൾ തന്നെ മാറിപ്പോകുന്നുണ്ട്. അപ്പൊ അവിടെ അവർ തമ്മിലുള്ള ആ ഒരു റേഷ്യോ അഥവാ അനുപാതമാണ് അടുത്ത കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെ തമ്മിലുള്ള അനുപാതം? കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് അഥവാ ഘടകമൂലകങ്ങൾ തമ്മിലുള്ള അനുപാതമാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. കാർബണിൻ്റെ ഉള്ളതാണ് 12, ദെൻ ഹൈഡ്രജൻ ആണ് 22, അതേപോലെ ഓക്സിജൻ 11. അപ്പം ഇവർ തമ്മിൽ ഘടകമൂലകങ്ങൾ പ്രധാനപ്പെട്ടതാണ്, അതേപോലെ തന്നെ എന്തും പ്രധാനപ്പെട്ടതാണ്, ആറ്റങ്ങളുടെ എണ്ണം. ഓരോ പദാർത്ഥത്തിലും എത്രയെത്ര ആറ്റങ്ങളുണ്ട്, ഓരോ ആറ്റങ്ങളും എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതും അവർ തമ്മിലുള്ള അനുപാതം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അനുപാതത്തിൽ വ്യത്യാസം വരുമ്പോൾ തന്നെ സബ്സ്റ്റൻസ് പദാർത്ഥം മാറുന്നുണ്ട്. നോക്കൂ, ഈ ഒരു ഗ്ലൂക്കോസും പഞ്ചസാരയിലെയും ഘടകമൂലകങ്ങൾ ഒന്നു തന്നെയാണ്. പക്ഷെ അവിടെ എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ആ ഘടകമൂലകങ്ങളുടെ എണ്ണത്തിലാണ് വ്യത്യാസം, അവര് തമ്മിലുള്ള അനുപാതത്തിലാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. ശരി, അപ്പം ഓരോ പദാർത്ഥങ്ങളും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, അവരിലുള്ള ഘടകമൂലകങ്ങൾ അഥവാ കോൺസ്റ്റിറ്റ്യുവന്റ് എലമെന്റ്സിലുള്ള വ്യത്യാസം, പിന്നെ അവരുടെ ആറ്റങ്ങളുടെ എണ്ണത്തിലുള്ള ആ വ്യത്യാസം അഥവാ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടാൽ അവർ തമ്മിലുള്ള പദാർത്ഥങ്ങളുടെ സ്വഭാവത്തിലും വ്യത്യാസം. ക്ലിയർ ആയോ? ഇനി നോക്കൂ, ജലം. ജലം മീൻസ് വാട്ടർ ആണ്. വാട്ടറിലുള്ള ഹൈഡ്രജനും ഓക്സിജനും എങ്ങനെയാണ് ഒരു മോളിക്യൂൾ ഫോം ചെയ്ത് ഒരു തന്മാത്ര ഫോം ചെയ്തിട്ടുള്ളത്? രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്ന് H2O എന്ന് പറയുന്ന ഒരു തന്മാത്ര ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരിൽ ആ രണ്ട് ആറ്റങ്ങളുടെയും എണ്ണത്തിൻ്റെ അനുപാതം എങ്ങനെയാണ്? 2:1. ക്ലിയർ? അപ്പൊ ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള സബ്സ്റ്റൻസുകൾ തരാം, എന്നിട്ട് അതിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം, അവർ തമ്മിലുള്ള അനുപാതം, എണ്ണത്തിലുള്ള ആറ്റങ്ങളുടെ എണ്ണത്തിലുള്ള അനുപാതം എത്രയാണെന്ന് ചോദിക്കാം. നമുക്കറിയാവുന്ന തന്മാത്രകളെ തരുള്ളൂ. ഓക്കെ, അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കാർബൺ ഡയോക്സൈഡ്, ഇവിടെ ഏതൊക്കെ ആറ്റംസ് ആണുള്ളത്? കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ശരി, അതേപോലെ വേറൊരു കാർബണും ഓക്സിജനും ഉള്ള വേറൊരു തന്മാത്രയാണ് കാർബൺ മോണോക്സൈഡ്. അവിടെ കാർബണും ഓക്സിജനും തന്നെയാണുള്ളത്. പക്ഷേ കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പദാർത്ഥങ്ങളാണ് അല്ലെങ്കിൽ ഗ്യാസസ് ആണ്. അവർ തമ്മിലുള്ള റേഷ്യോയിലാണ് വ്യത്യാസം. കാർബണും ഓക്സിജനും എത്ര എണ്ണം അവിടെ എടുക്കുന്നു അതിലാണ് വ്യത്യാസപ്പെടുന്നത്. കാർബൺ ഡയോക്സൈഡിലാണെങ്കിൽ 1:2 അനുപാതത്തിലാണ്. അതേസമയം കാർബൺ മോണോക്സൈഡിൽ എങ്ങനെയാണ്? 1:1 അനുപാതത്തിലാണ്. അപ്പം ഏതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യുവന്റ് എലമെന്റ് ഘടകമൂലകങ്ങൾ എന്നുള്ളതും പ്രധാനമാണ്, അതേപോലെ തന്നെ പ്രധാനമാണ് ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ അനുപാതം. മനസ്സിലായോ? ഇനി നൈട്രജൻ ഡയോക്സൈഡും ഉണ്ട്, നൈട്രജൻ മോണോക്സൈഡും ഉണ്ട് ഇല്ലേ? ഓക്കെ, അല്ലെങ്കിൽ ഇവര് തമ്മിലുള്ള അനുപാതം എങ്ങനെയാണ്? NO,
ഇവിടെയും നൈട്രജനും ഓക്സിജനുമാണ്. ഇവിടെയുള്ള റേഷ്യോ 1:2 ആണ്. ഇവിടെയാണെങ്കിൽ എങ്ങനെയാണ്? 1:1 ആണ്. ക്ലിയർ ആയോ? അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പദാർത്ഥം അഥവാ ഒരു സബ്സ്റ്റൻസ് തന്നാൽ രണ്ട് സബ്സ്റ്റൻസുകൾ ഒരേ ആറ്റങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതിൽ പിന്നെ എന്തിലാണ് അവർ തമ്മിൽ വ്യത്യാസം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? അവരിലുള്ള ആറ്റംസിൻ്റെ എണ്ണം എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യണം. അവർ ആറ്റംസിൻ്റെ അനുപാതം, എണ്ണത്തിലുള്ള അനുപാതം എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമുക്ക് അടുത്ത ഒരു ഇതിലേക്ക് പോവാം. ഇവിടെ ഒരു തന്മാത്ര എന്ന് പറഞ്ഞ ഒരു പദം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെ ആ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ തന്മാത്ര എന്താണെന്ന് എട്ടിൽ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ ആ തന്മാത്ര എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ ഒന്നും കൂടെ പറഞ്ഞു തരാം. നമ്മളിപ്പോൾ പഞ്ചസാര എന്ന് പറഞ്ഞു. പഞ്ചസാരയിലെ ഒരു തന്മാത്ര എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പഞ്ചസാരയിലെ ഒരു ചെറിയ കണിക എടുത്തു കഴിഞ്ഞാൽ ആ കണികകൾക്ക് എല്ലാ ഗുണങ്ങളും, ഏതിൻ്റെ ആ പഞ്ചസാരയുടെ എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഒരു കണിക എന്തായിട്ട് പറയാം? തന്മാത്ര, പഞ്ചസാരയുടെ തന്മാത്ര എന്ന് പറയാം. നമ്മൾ ഒരു കുപ്പി വെള്ളമെടുത്തു. വെള്ളത്തിൻ്റെ രാസസൂത്രം H2O ആണ്. ഈ H2O ഒരെണ്ണം എടുത്തു, നമ്മൾ ഒരു കണിക ഇതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ H2O എന്ന് പറയുന്ന ഈ ജലത്തിൻ്റെ ഈ ഒരു ചെറിയ കണിക ജലത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും തരികയും അതിന് സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കണികയെ നമുക്ക് എന്ത് പറയാം? ജലത്തിൻ്റെ തന്മാത്ര എന്ന് പറയാം. തന്മാത്ര എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്താണ്? മോളിക്യൂൾ. ഓക്കെ, അപ്പോൾ ഒരു പാർട്ടിക്കിൾ ഒരു സബ്സ്റ്റൻസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കുന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കിളിനെ നമുക്ക് എന്ത് പറയാം? ആ സബ്സ്റ്റൻസിൻ്റെ മോളിക്യൂൾ ആണെന്ന് പറയാം. ഇതൊക്കെ നിങ്ങൾ എട്ടിൽ പഠിച്ചതാണ്, അതുകൊണ്ട് കൂടുതലായിട്ടും ഇതിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാനിപ്പോൾ പറഞ്ഞ ആ ടേബിൾ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ ക്വസ്റ്റ്യനിലൂടെ ആൻസർ ആയിട്ട് പറയേണ്ടത്. നോക്കൂ, ഹൗ ഡു മോളിക്യൂൾസ് ഓഫ് ഡിഫറെൻ്റ് സബ്സ്റ്റൻസ് ഡിഫർ, അല്ലെങ്കിൽ വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? എങ്ങനെയൊക്കെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നമ്മൾ പഞ്ചസാരയും ഗ്ലൂക്കോസും എടുത്തു, രണ്ടിലും കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഉണ്ട്, അല്ലെ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഉണ്ട്. പക്ഷെ അവർ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്തിലാണ്? അവരുടെ എണ്ണത്തിലുള്ള അനുപാതത്തിലാണ് വ്യത്യാസം, റേഷ്യോയിലാണ് വ്യത്യാസം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഘടകമൂലകങ്ങൾ അഥവാ കോൺസ്റ്റിറ്റ്യുവന്റ് എലമെൻറ്സ് ഏതൊക്കെയാണ്. ദെൻ പിന്നെ എന്ത് നോക്കണം? ആ ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതം എങ്ങനെയാണ്, സെയിം ആണോ ഡിഫറെൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ രണ്ട് ആ പോയിന്റ്സ് ആണ് നമ്മൾ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങൾ നോക്കണം. ദെൻ ഘടകമൂലകങ്ങൾ ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ അനുപാതം നോക്കണം. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ഏതൊക്കെയാണ്, മോളിക്യൂളിലെ ഏതൊക്കെയാണെന്ന് നോക്കുക. അവരുടെ ആ കോൺസ്റ്റിറ്റ്യൂവന്റ് ആറ്റത്തിന്റെ എണ്ണത്തിലെ റേഷ്യോ എത്രയാണ് എന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ മോളിക്യൂൾസ് തമ്മിൽ എങ്ങനെയാണ് ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇത്രയാണ് ആ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ അതിൻ്റെ മെയിൻ പാർട്ടിലേക്ക് പോവാണ്. നമുക്കറിയാം ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ ചെറിയ ചെറിയ കോൺസ്റ്റിറ്റ്യൂവൻ അല്ലെങ്കിൽ ചെറിയ പാർട്ടിക്കിൾസ്, കണങ്ങൾ അതിലുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഏതൊക്കെയാണ് ഒരാറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന കണങ്ങൾ? ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഒന്ന്, ഇലക്ട്രോൺ. ഇലക്ട്രോൺ അല്ലെ, ഇലക്ട്രോൺ എങ്ങനെ എഴുതാ? ഇലക്ട്രോൺ. രണ്ട്, പ്രോട്ടോൺ അല്ലെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾ അറിയുന്ന കാര്യങ്ങളാണ്. പ്രോട്ടോൺ. ദെൻ അടുത്തതാണ് ന്യൂട്രോൺ. അപ്പൊ ഇത് മൂന്നുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട
കണങ്ങൾ അഥവാ പാർട്ടിക്കിൾസ്, ഒരാറ്റത്തിനുള്ളിലുള്ള പ്രധാന പാർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ മൂന്നെണ്ണമാണ് നമ്മൾ പറയേണ്ടത്. ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏകദേശം പകുതിയോളം, ഹാഫ് പാർട്ടും ഈ ഒരു ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോണിൻ്റെ ഡിസ്കവറി എങ്ങനെയാണ്, അതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് എങ്ങനെയായിരുന്നു, അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്, ആരാണ് കണ്ടുപിടിച്ചത്, അതൊക്കെയാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു പാർട്ടിക്കിൾസിനെ നമുക്ക് എന്തായിട്ട് പറയാം? സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് എന്നാണ് പറയുക കേട്ടോ. സബ് ആറ്റോമിക്. ക്ലിയർ ആയോ? സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഇലക്ട്രോണിൻ്റെ കേസാണ്. ഇലക്ട്രോണിൻ്റെ ഡിസ്കവറിയുടെ ആ എക്സ്പെരിമെൻ്റ് എങ്ങനെയാണ്, ആരാണ് ഇത് കണ്ടെത്തിയത്, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ആ ഒരു ടോപ്പിക്കിലേക്ക് പോകാം. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇലക്ട്രോണിൻ്റെ ആ ഒരു എക്സ്പെരിമെൻ്റ് ആണ്, ഇലക്ട്രോൺ എങ്ങനെയാണ് ഇലക്ട്രോണിലേക്ക് എത്തിയത്, ആ എക്സ്പെരിമെൻ്റ് ആണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. അതിൻ്റെ പേരാണ് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം, അല്ലെങ്കിൽ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നു. അതിനുശേഷമാണ് അതിനെ ഇലക്ട്രോൺ എന്ന് വിളിച്ചതും ഒക്കെ. അപ്പൊ അതിനുശേഷം നമ്മൾ ഡിസ്കവറി ഓഫ് ഇലക്ട്രോണും പറയും. അപ്പൊ ആദ്യം നമ്മൾ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ആണ് പറയാൻ പോകുന്നത്. ഈ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആദ്യം നമ്മൾ ഈ ഒരു ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഈ ടെക്സ്റ്റിലെ സെയിം പിക്ചർ തന്നെയാണ്. ഈ പിക്ചറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, അതിൽ എന്തൊക്കെ സെറ്റാ എന്താണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്, അതെല്ലാം കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം അതിലേക്ക് തന്നെ പോവാം. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ദണ്ഡുകൾ കാണാം, അല്ലെങ്കിൽ ഇലക്ട്രോഡുകൾ കാണാം. രണ്ട് ഇലക്ട്രോഡുകൾ അതിനെ പറയുന്നതാണ്. ഒന്ന് കാഥോഡ് ആണ്, ഓക്കെ, കാഥോഡ് ആണ്. രണ്ടാമത്തെയാണ് ആനോഡ്. ഓക്കെ, ഇതിലെ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ് ഏതാണെന്ന് ചോദിച്ചാൽ കാഥോഡ് ആണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം, ചാർജ് ഇമ്പോർട്ടൻ്റ് ആണ്. കാഥോഡ് ആണ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ്, ആനോഡ് ആണ് പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ്. ഓക്കെ, ഇനി ആനോഡിന്റെ പ്രത്യേകത, അത് പെർഫോറേറ്റഡ് ആണ്. പെർഫോറേറ്റഡ് എന്ന് പറഞ്ഞാൽ സുഷിരങ്ങളുള്ള ഇലക്ട്രോഡ് ആണ് ഏത്, ഈ ആനോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് ഇലക്ട്രോഡും സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബാറ്ററി, ഹൈ വോൾട്ടേജ് ഉള്ള ഒരു ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ആനോഡിന്റെ ബാക്കിലായിട്ട് നമ്മൾ സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാണെന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു ട്യൂബ് പോലെയുള്ളൊരു ഇത് കാണാം. ഇതാണ് നമ്മുടെ ഡിസ്ചാർജ് ട്യൂബ്. ഈ ഡിസ്ചാർജ് ട്യൂബിന്റെ ഉള്ളിലുള്ള കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഡിസ്ചാർജ് ട്യൂബിന്റെ ഉള്ളിൽ പ്രഷർ എന്ന് പറയുന്നത് ഹൈ ആണ്. മീൻസ് വായു നിറഞ്ഞിരിക്കുകയാണ്, എയർ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള പ്രഷർ കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ പ്രഷർ കൂടുതലും വായു നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ എന്താണ് അതിൽ അതെന്ത് ആ ഒരു എയർ എന്ന് പറയുന്നത് എന്തായിട്ട് ആക്ട് ചെയ്യുള്ളൂ? ഒരു ഇൻ ആ അതെന്ത് ചെയ്യില്ല, കറണ്ടിനെ കടത്തി വിടില്ല, ഇൻസുലേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പൊ അത് നമുക്ക് ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇവര് തമ്മിൽ ഒരു കണക്ഷൻ വന്നാലേ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുകയുള്ളൂ. എന്ന് വെച്ചാൽ ഈ എയറിലൂടെ എന്ത് പാസ് ചെയ്യണം, ഇതിലൂടെ വരുന്ന ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ അത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലുള്ള എയറ് ക്രമേണ പതിയെ പതിയെ ഗ്രാജുവൽ ആയിട്ട് എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കിവിടെ കാണാം ഒരു വാക്വം പമ്പ്. ഈ വാക്വം പമ്പ് എന്തിനാണെന്ന് നമുക്ക് ആദ്യം തോന്നുന്നു അല്ലേ, ആ എയർ റിമൂവ് ചെയ്യാൻ. അത് പെട്ടെന്ന് അങ്ങ് തുറന്നു വിടുകയല്ല ചെയ്യുന്നത്, ഗ്രാജുവലായിട്ട് പതിയെ പതിയെ കുറച്ച് കുറച്ച് റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്ത് ഇതിനുള്ളിലുള്ള പ്രഷർ എന്ത് ചെയ്യും, കുറയ്ക്കും. അങ്ങനെ പ്രഷർ കുറഞ്ഞ് വായു ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അതെന്ത് ചെയ്യും, കരണ്ടിനെ കടത്തി വിടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ രണ്ട് ഇലക്ട്രോഡുകളുണ്ട്, കാഥോഡ് നെഗറ്റീവ്, ആനോഡ് പോസിറ്റീവ്. ആനോഡ് പെർഫോറേറ്റഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സുഷിരങ്ങളുള്ള
ഇലക്ട്രോഡ് ആണ്. അതിന് ബാക്കിലായിട്ട് സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു വാക്വം പമ്പ് ഉണ്ട്. ഈ ഒരു ഡിസ്ചാർജ് ട്യൂബിനുള്ള ഉള്ളിലുള്ള പ്രഷർ കുറയ്ക്കാൻ വേണ്ടി, മർദ്ദം കുറയ്ക്കാൻ വേണ്ടി ഇതിലുള്ള എയർ പതിയെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ഹൈ വോൾട്ടേജ് ഉള്ള ബാറ്ററിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഇനി എന്താണ് എക്സ്പെരിമെൻ്റ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചിരിക്കാം. നമ്മൾ ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്തു, ഇതിൽ നിന്ന് കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് കാണും? ഈ ആനോഡിൻ്റെ ബാക്കിലായിട്ട് ഒരു ഗ്രീൻ ഗ്ലോ അഥവാ ഇളം പച്ച നിറത്തിലുള്ള ഒരു തിളക്കം ആര് കണ്ടു? വില്യം ക്രൂക്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഈ എക്സ്പെരിമെൻ്റ് നടത്തിയപ്പോൾ എന്ത് കണ്ടു? ഈ ആനോഡിന് ബാക്കിൽ ആയിട്ട് എന്ത് കണ്ടു? ഇളം പച്ച നിറത്തിലുള്ള തിളക്കം അഥവാ ഗ്രീൻ ഗ്ലോ കണ്ടു. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കി, ഇങ്ങനെ ഒരു ഗ്ലോ ഇവിടെ കാണണമെങ്കിൽ ഇവിടെ നിന്ന് എന്തോ ഒരു സംഭവം എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. വന്നിട്ട് ഈ ആനോഡിന്റെ ഹോൾസ് വഴി, സുഷിരങ്ങൾ വഴി എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിന്റെ ബാക്ക് സൈഡിൽ വന്ന് ഇവിടെ ഒരു റിയാക്ഷൻ നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഇളം പച്ച നിറത്തിലുള്ള തിളക്കം അഥവാ ഗ്ലോ കണ്ടത് എന്ന് ഇദ്ദേഹം മനസ്സിലാക്കി. അപ്പം ഇവിടുന്ന് വരുന്ന ഈ ഒരു പാർട്ടിക്കിൾ അഥവാ ഈ ഒരു റേയെ അദ്ദേഹം വിളിച്ചത് കാഥോഡ് രശ്മികൾ അഥവാ കാഥോഡ് റേയ്സ് എന്നാണ് വിളിച്ചത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വിളിച്ചത്? കാഥോഡ് റേയ്സ് എന്ന് വിളിക്കാൻ കാരണം ഇത് കാഥോഡിൽ നിന്ന് വന്നതുകൊണ്ടാണ് അദ്ദേഹം എന്ത് വിളിച്ചത്? കാഥോഡ് റേയ്സ് എന്ന് വിളിച്ചത്. അപ്പം ഇതാണ് എക്സ്പെരിമെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ആ എക്സ്പെരിമെന്റിൽ അദ്ദേഹം ചെയ്തത്. ആരെ ചെയ്തത് ഈ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്? വില്യം ക്രൂക്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് സെറ്റപ്പ് ചെയ്തു തന്നത്. അപ്പൊ അദ്ദേഹം കണ്ടെത്തിയത്, അപ്പൊ കാഥോഡ് റേയ്സ് കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? വില്യം ക്രൂക്സ് ആണ്. എന്തുകൊണ്ട് അതിന് കാഥോഡ് റേ എന്ന് പേര് കൊടുത്തത്? അത് കാഥോഡിൽ നിന്ന് പുറപ്പെടുന്നു, കാഥോഡിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് അതിനെ കാഥോഡ് റേസ് എന്ന് വിളിച്ചത്. അപ്പൊ അങ്ങനെ ഒരു കാഥോഡ് റേ, ഒരു റേ അവിടുന്ന് ഇലക്ട്രോഡ് ഈ കാഥോഡിൽ നിന്ന് വരുന്നുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കാനാണ് ഇവിടെ സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്ത് വെച്ചിരുന്നത്. അപ്പൊ ഈ റേ ഇവിടെ വന്ന് ആനോഡ് വഴി ഈ സുഷിരങ്ങൾ വഴി ഇവിടേക്ക് വന്ന് റിയാക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് അവിടെ എന്ത് കാണാൻ കഴിഞ്ഞത്? ഒരു ഗ്രീൻ ഗ്ലോ അഥവാ ഇളം പച്ച നിറത്തിലുള്ള തിളക്കം കാണാൻ കഴിഞ്ഞത്. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയും ക്ലിയർ ആയി. ഇനി നമ്മൾ ഈ കാഥോഡ് റേയെ കുറിച്ചിട്ട് കുറച്ച് കുറച്ചും കൂടെ കാര്യങ്ങൾ ഇദ്ദേഹം വില്യം ക്രൂക്സ് എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടെത്തിയിട്ടുണ്ട്. അതിന് മുന്നേ ആയിട്ട് ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ്, ആ എക്സ്പെരിമെന്റ് കൃത്യമായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. നമ്മുടെ ഡിസ്ചാർജ് ട്യൂബിനുള്ളിലുള്ള വായു എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? ഇൻസുലേറ്റർ ആണ്, അതിന് മലയാളമാണ് അവിടെ കൊടുത്തത്. വിദ്യുത് രോധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസുലേറ്റർ എന്നാണ്. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ട് കടത്തി വിടാത്ത സബ്സ്റ്റൻസ് ആണ്. ആയതിനാൽ സാധാരണ മർദ്ദത്തിൽ എന്ത് ചെയ്യില്ല? ട്യൂബിലെ വായുവിലൂടെ വൈദ്യുതി കടന്നു പോവില്ല. എന്നാൽ വായു ഘട്ടം ഘട്ടമായി നീക്കം ചെയ്ത് മർദ്ദം വളരെയധികം കുറയ്ക്കുമ്പോൾ ട്യൂബിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതായി കണ്ടു. എന്നിട്ടോ സുഷിരങ്ങളുള്ള പോസിറ്റീവ് ഇലക്ട്രോഡ് ഏതാണ്? സുഷിരങ്ങളുള്ള പോസിറ്റീവ് ഇലക്ട്രോഡ് എസ് ആനോഡ് ആണ്. ആനോഡ് ഉപയോഗിച്ചാൽ അതിന് പുറകിലുള്ള സിങ്ക് സൾഫേറ്റ് പൂശിയിരിക്കുന്ന ഗ്ലാസ് ഭിത്തിയിൽ എന്ത് കാണാൻ കഴിയും? ഇളം പച്ച നിറമുള്ള ഒരു തിളക്കം ഉണ്ടാകുന്നു. അപ്പൊ ഇങ്ങനെ തിളക്കം ഉണ്ടാവാൻ കാരണം കാഥോഡിൽ നിന്ന് എന്തോ ഒരു സംഭവം ഇവിടേക്ക് വരുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ കാഥോഡിൽ നിന്ന് പുറപ്പെടുന്ന ആ രശ്മികളെ അദ്ദേഹം എന്ത് പറഞ്ഞു? കാഥോഡ് രശ്മികൾ എന്നാണ് പറഞ്ഞത്, കാഥോഡ് റേസ്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിൻ്റെ എക്സ്പെരിമെന്റ്. ഇനി നമ്മൾ ഈ കാഥോഡ് റേയുടെ കൂടുതൽ ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് അദ്ദേഹം പിന്നീട് എക്സ്പെരിമെന്റ് നടത്തി കണ്ടെത്തിയത്. അപ്പോൾ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക് അഥവാ സവിശേഷത അദ്ദേഹം കണ്ടെത്തിയത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഇത് നമ്മുടെ ആ ഒരു എന്താണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിന്റെ ഹാഫ് പാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫുൾ പാർട്ട് നമുക്ക് ആവശ്യമില്ല, നമുക്ക് വേണ്ട പാർട്ട് മാത്രം അദ്ദേഹം ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുകയാണ്.
അപ്പൊ നോക്കുക, ഇവിടെയും ഇലക്ട്രോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്. ആനോഡിന് പകരം നമ്മൾ ഒരു ദണ്ഡ് അല്ലെങ്കിൽ ഇലക്ട്രോഡ് പോലെ കൊടുക്കാതെ ആനോഡ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന എന്താണ്? ഒരു അധാര്യ വസ്തുവാണ്. അധാര്യ വസ്തു എന്ന് പറഞ്ഞാൽ ഒപ്പേക്ക് ഒബ്ജക്ട്. ഒപ്പേക്ക് ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ പ്രകാശം കടത്തി വിടാത്ത സബ്സ്റ്റൻസുകളെയാണ് നമുക്ക് അധാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. ഗ്ലാസ് ഒരു അധാര്യ വസ്തുവാണോ? അല്ല, ഒപ്പേക്ക് അല്ല, ട്രാൻസ്പാരന്റ് ആണ്. ഗ്ലാസ്സിലൂടെ ലൈറ്റ് കടന്നു പോകും. എന്നാൽ പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ ബുക്ക് ഒക്കെ എന്താണ്? ഒപ്പേക്ക് ആണ്, അധാര്യ വസ്തുവാണ്, ലൈറ്റ് അതിലൂടെ കടത്തിവിടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ലൈറ്റ് കടത്തിവിടാത്ത ഒരു അധാര്യ വസ്തു അഥവാ ഒപ്പേക്ക് ഒബ്ജക്റ്റ് ഈ ഒരു എവിടെ വെച്ചു? ഈ ഒരു കാഥോഡിന് ഫ്രണ്ടിലായിട്ട് വെച്ചു. സ്വിച്ച് ഒക്കെ ഓൺ ആക്കി കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങി. അന്നേരം എന്ത് കാണാൻ കഴിഞ്ഞു? ഈ ആനോഡിന്റെ ബാക്കിലായിട്ട് ഒരു നിഴല് രൂപപ്പെട്ടതായിട്ട് അദ്ദേഹം കണ്ടു. ഒരു ഷാഡോ. ഏതിന്റെ? ഈ ആനോഡിന്റെ. ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിന് ബാക്കിലായിട്ട് എന്ത് കാണും? ഈ ഒബ്ജക്റ്റിന്റെ നിഴല് കാണില്ലേ? കാണില്ലേ? അപ്പൊ അതേപോലെ ഇദ്ദേഹം ആനോട് ഇവിടെ പ്ലേസ് ചെയ്തപ്പം അതും നേർരേഖയിലാണ്, സ്ട്രെയിറ്റ് ലൈനായിട്ട് വരുന്ന ലൈറ്റിയെ എന്ത് ഫോം ചെയ്യുള്ളൂ? ഷാഡോ ഫോം ചെയ്യുള്ളൂ. ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു വരുന്ന ലൈറ്റ് ഒരിക്കലും ഷാഡോ ഫോം ചെയ്യില്ല. അപ്പൊ അതിൽ നിന്ന് അദ്ദേഹം എന്ത് മനസ്സിലാക്കി? ഇവിടുന്ന് വരുന്ന കാഥോഡ് റേ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? നേർരേഖയിലാണ് അഥവാ സ്ട്രെയിറ്റ് ലൈനിലാണ് എന്ത് ചെയ്യുന്നത്? ട്രാവല് ചെയ്യുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ക്ലിയർ ആയോ? സ്ട്രെയിറ്റ് ലൈനിലാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. കാഥോഡ് റേയുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? കാഥോഡ് റേസ് എപ്പോഴും എങ്ങനെയാണ് ട്രാവൽ ചെയ്യുക? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ട്രാവൽ ചെയ്യുക അഥവാ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. അതെങ്ങനെയാണ് അദ്ദേഹം കണ്ടെത്തിയതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഈ ഒരു എക്സ്പെരിമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. പറ്റുമല്ലോ? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമല്ലോ? ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ്. നോക്കൂ, ടെക്സ്റ്റിലുള്ള അടുത്ത ഫിഗർ നോക്കൂ. ടെക്സ്റ്റിലേക്ക് നോക്കണ്ട കേട്ടോ, ടെക്സ്റ്റിലുള്ള ഫിഗർ തന്നെയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെയും അതേപോലെ ഒരു സെറ്റപ്പ് തന്നെയാണ്. നമ്മുടെ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് പോലെ തന്നെ എല്ലാം ഇലക്ട്രോഡ്, കാഥോഡ്, ആനോഡ് ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കൂ, ഒരു പുതിയൊരു സംഭവം വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ്? ഒരു കാറ്റാടി പോലെ, നമ്മൾ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ വാങ്ങാറുള്ള ആ ഒരു കാറ്റാടി പോലെയുള്ള നേർത്ത ഇതളുകളുള്ള ഒരു ചക്രം, ഒരു പാഡിൽ വീൽ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. ഒരു പാഡിൽ വീല് നമ്മൾ ഇതിനിടയിലായിട്ട് വെച്ചു. ഏതിൻ്റെ ഇടയിൽ? ഈ ഇലക്ട്രോഡുകളുടെ ഇടയിലായിട്ട് വെച്ചു. അങ്ങനെ വെച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്വിച്ച് ഒക്കെ ഓൺ ആക്കി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഈ പാഡിൽ വീൽ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ ചക്രം എന്ത് ചെയ്യാൻ തുടങ്ങി? കറങ്ങാനായിട്ട് തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മളൊരു പഞ്ഞി ഇതിലേക്ക് എറിഞ്ഞാൽ ഇത് കറങ്ങുമോ? ഇങ്ങനെ തുടർച്ചയായിട്ട് കറങ്ങുമോ? പഞ്ഞി എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഇല്ലാത്ത ഒരു സാധനമാണ്. അതേസമയം നമ്മൾ നല്ല ശക്തിയായിട്ട് കാറ്റടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് കറങ്ങാൻ തുടങ്ങും. അല്ലെങ്കിൽ നല്ല ഭാരമുള്ള സബ്സ്റ്റൻസുകൾ ഇതിലേക്ക് എറിഞ്ഞാൽ അത് നന്നായിട്ടൊന്ന് കറങ്ങും ഇല്ലേ? അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടുന്ന് വരുന്ന കാഥോഡ് റേസിന് എന്തുണ്ടെന്ന് മനസ്സിലാക്കാം, മാസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തതോടുകൂടി അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? കാഥോഡിൽ നിന്ന് വരുന്ന കാഥോഡ് റേസിന് എന്തുണ്ട്? മാസ് ഉണ്ട്. അപ്പൊ അതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് ഫസ്റ്റ് പ്രോപ്പർട്ടി? ഫസ്റ്റ് സവിശേഷത എന്തായിരുന്നു? ഈ കാഥോഡ് റേ സ്ട്രെയിറ്റ് ലൈനിലാണ് പാസ് ചെയ്യുക അല്ലേ? അതെ. ഇനി രണ്ടാമത്തെ എന്തായിരുന്നു ഇപ്പൊ കണ്ടെത്തിയത്? കാഥോഡ് റേസിന് മാസ് ഉണ്ടെന്ന് മനസ്സിലായി. എങ്ങനെയാണെന്ന് മനസ്സിലായോ? ക്ലിയർ? സോ അടുത്ത പ്രോപ്പർട്ടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നോക്കുക, ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ഇതേ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് തന്നെ കൊടുത്തു. എന്നിട്ട് എന്ത് നടത്തി? ഈ ഒരു സ്വിച്ച് ഒക്കെ ഓൺ ആക്കി കറണ്ട് ഒക്കെ പാസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആ ഡിസ്ചാർജ് ട്യൂബിന് ചുറ്റുഭാഗത്തും എന്തായിട്ട് കൊടുത്തു? ഇരുഭാഗത്തും എന്ത് കൊടുത്തു? വൈദ്യുത മണ്ഡലം കൊടുത്തു. വൈദ്യുത മണ്ഡലം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു ഇതിൽ നിന്ന് വരുന്ന റേസ് എങ്ങോട്ട് പോകുന്നതായിട്ട് കണ്ടു.
എങ്ങോട്ട് പോകുന്നതായിട്ട് കണ്ടു, പോസിറ്റീവ് ചാർജിലേക്ക് ചെരിഞ്ഞു പോകുന്നതായിട്ട് കണ്ടു. നമുക്കറിയാം ഒരു നെഗറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും ആകർഷിക്കുകയാണോ അട്രാക്ട് ചെയ്യാണോ റിപ്പൽ ചെയ്യാണോ ചെയ്യാം, റിപ്പല് ചെയ്യാണ് ചെയ്യാം. ലൈറ്റ് ചാർജസ് എന്ത് ചെയ്യും? റിപ്പല് ചെയ്യും. അൺലൈറ്റ് ചാർജസ് അതായത് നെഗറ്റീവ് പോസിറ്റീവ് ചാർജുകളാണ് എപ്പോഴും അട്രാക്ട് ചെയ്യുക. അപ്പൊ അതേ ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ കാഥോഡ് റേ എങ്ങോട്ട് പോകുന്നതായിട്ട് കണ്ടു, പോസിറ്റീവിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു പോകുന്നതായിട്ട് കണ്ടു. ദാറ്റ് മീൻസ് കാഥോഡ് റേയുടെ ചാർജ് എന്തായിരിക്കും? യെസ് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ കാഥോഡ് റേ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ടാണ് അത് എന്തിലേക്ക് ചെരിഞ്ഞു പോകുന്നത്? ഇങ്ങോട്ട് അട്രാക്ട് ചെയ്ത് പോവാണ്, പോസിറ്റീവിലേക്ക് അട്രാക്ട് ചെയ്തു പോകുന്നത്. അപ്പൊ പുതിയൊരു ക്യാരക്ടറിസ്റ്റിക്കും കൂടെ കിട്ടി. എന്താണ് കാഥോഡ് റേയുടെ ചാർജ് എന്ന് പറയുന്നത്? നെഗറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് ചാർജ്. ക്ലിയർ? അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടെത്തിയത്. ഇതേപോലെ തന്നെ ഈ ഒരു വൈദ്യുത മണ്ഡലം അഥവാ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത പോലെ തന്നെ അദ്ദേഹം എന്തും കൂടെ അപ്ലൈ ചെയ്ത് നോക്കി, കാന്തിക മണ്ഡലം അഥവാ മാഗ്നറ്റിക് ഫീൽഡും കൂടെ അപ്ലൈ ചെയ്തപ്പോഴും ഇതേ ഒരു വ്യതിയാനം, ഇതേ ഒരു വേരിയേഷൻ ഡിഫ്ലക്ഷൻ എന്തിനു കണ്ടു? കാഥോഡ് റേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഥോഡ് റേ പോസിറ്റീവിലേക്ക് തന്നെ പോയി. ദാറ്റ് മീൻസ് രണ്ട് കേസിലും പോസിറ്റീവിലേക്ക് പോയതുകൊണ്ട് തന്നെ അദ്ദേഹം ഉറപ്പിച്ചു കാഥോഡ് റേസിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. എന്തൊക്കെയാണ്? ഒന്ന്, സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവല് ചെയ്യുന്നത് അഥവാ നേർരേഖയിലാണ് ട്രാവല് ചെയ്യുന്നത്. രണ്ടാമത്തെ മാസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി. മൂന്നാമത്തേത് എന്താണ്? ചാർജ് എന്ന് പറയുന്നത് കാഥോഡ് റേസിന്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഈ മൂന്ന് കാര്യങ്ങൾ നാല് എക്സ്പെരിമെന്റിലൂടെ നമ്മൾ മനസ്സിലാക്കി. ആര് മനസ്സിലാക്കി? വില്യം ക്രൂക്സ് മനസ്സിലാക്കി. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ് ടു ദിസ് ഇത്രയുമാണ് വില്യം ക്രൂക്സ് ചെയ്ത കാര്യങ്ങൾ. ഇതിന്റെ ഫർദർ എക്സ്പെരിമെന്റ്സ് ഒക്കെ വേറെ സയന്റിസ്റ്റുകളാണ് ചെയ്തത്. അങ്ങനെ അവരൊക്കെ ചെയ്ത് നോക്കിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു ഈ ഒരു ഡിസ്ചാർജ് ട്യൂബിനുള്ളിലുള്ള എയർ അല്ലെങ്കിൽ പ്രഷർ കുറച്ചു. എങ്ങനെ കുറച്ചു? വാക്വം പമ്പിലൂടെ എയറിനെ ഗ്രാജുവൽ ആയിട്ട് ഇങ്ങനെ കുറച്ച് പുറത്തേക്ക് കളഞ്ഞ് കളഞ്ഞ് ഇതിലുള്ള പ്രഷർ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലൂടെ എന്ത് പാസ് ചെയ്യാൻ തുടങ്ങി? കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങി എന്നാണ് വില്യം ക്രൂക്സ് പറഞ്ഞത്. അപ്പം വേറെ സയന്റിസ്റ്റുകളൊക്കെ എന്ത് ചെയ്തു? ഇതിനുള്ള എയർ എന്ന് ചേഞ്ച് ചെയ്ത് നോക്കി. ഇതിനുള്ളിലുള്ള എയർ, ഹൈഡ്രജൻ, ഹീലിയം പോലുള്ള എയർ ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കി. എന്നിട്ട് ഇതേ ഒരു എക്സ്പെരിമെന്റ് ചെയ്തപ്പോഴും ഇതേ ഒരു കാര്യം തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. കാഥോഡ് റേ നേരത്തെ ആ വില്യം ക്രൂക്സ് ചെയ്തപ്പോൾ എങ്ങനെയൊക്കെയാണോ കാഥോഡ് റേ പ്രവർത്തിച്ചത് അതേ ഒരു സംഭവം തങ്ങൾ തന്നെയാണ് ഇവരൊക്കെ ചെയ്തപ്പോഴും കാണാനായിട്ട് കഴിഞ്ഞു. അതേപോലെ എയർ മാറ്റുന്നത് പോലെ തന്നെ അവരെന്ത് ചെയ്തു? ഇലക്ട്രോഡുകളുടെ ലോഹങ്ങൾ, മെറ്റൽസ്, ഇലക്ട്രോഡുകൾ മെറ്റൽസ് ആണ് നമ്മൾ എടുക്കുന്നത്. അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയപ്പോഴും ഏത് മെറ്റൽ എടുത്താലും ഇതിലേത് ഗ്യാസ് എന്ത് ചെയ്താലും ഫില്ല് ചെയ്താലും ഒരേ റിസൾട്ട് തന്നെ എല്ലാവർക്കും കിട്ടി. ദാറ്റ് മീൻസ് എന്താ അതിനർത്ഥം? ട്യൂബിന് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏത് ട്യൂബിനുള്ളിലെ വാതകത്തെയോ ഇലക്ട്രോഡ് നിർമ്മിച്ചിരിക്കുന്ന ലോഹത്തെയോ മാറ്റിയാൽ ഈ രശ്മികളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. എന്ന് വെച്ചാൽ ഈ കാഥോഡ് രശ്മികളെ എല്ലാ പദാർത്ഥങ്ങളിലും കാണാൻ കഴിയും എന്ന് അദ്ദേഹം മനസ്സിലാക്കി, അല്ലെങ്കിൽ മറ്റ് സയന്റിസ്റ്റുകൾ മനസ്സിലാക്കി. കൂടുതലായിട്ടും ഫോളോ അപ്പ് ചെയ്ത ആള് ജെ തോംസൺ ആണ്. അങ്ങനെ അദ്ദേഹം ജെ തോംസൺ എന്ന് പറയുന്ന പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ എന്ത് കണ്ടെത്തി? ഈ കാഥോഡ് റേ തന്നെയാണ് നമ്മുടെ ഇലക്ട്രോണുകൾ എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. അദ്ദേഹം ഇലക്ട്രോണുകൾ എന്ന പേര് കൊടുത്തു. കൊടുത്തത് ആരാണെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? ജെ തോംസൺ. ഇലക്ട്രോണുകളെ കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? ജെ തോംസൺ ആണ്. ഇനി ഈ ഇലക്ട്രോണുകളുടെ ചാർജും മാസും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയതും ആര് തന്നെയാണ്? ജെ തോംസൺ ആണ്. ഓക്കെ, അതേസമയം കാഥോഡ് റേ കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണെന്ന് പറയണം?
കാഥോഡ് റേ കണ്ടെത്തിയത് വില്യം ക്രൂക്സ് ആണ്. അതിൻ്റെ പ്രോപ്പർ ക്യാരക്ടറിസ്റ്റിക്സും സവിശേഷതയും എല്ലാം കണ്ടെത്തിയത് അദ്ദേഹം തന്നെയാണ്, വില്യം ക്രൂക്സ് തന്നെയാണ്. പിന്നീട് അതിനുശേഷം എന്ത് ചെയ്തു, കുറെ സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു, ഇതിനുള്ള ട്യൂബിനുള്ളിലുള്ള വാതകത്തെ മാറ്റി, ഇലക്ട്രോഡുകളെ ഒക്കെ മാറ്റി, അതിനോടൊപ്പം കൂടുതലായിട്ടും എക്സ്പെരിമെൻറ്സ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെരിമെൻറ്സ് ചെയ്തത് നമ്മുടെ ജെ ജെ തോംസൺ ആണ്. ഫൈനലി ഈ നമ്മുടെ കാഥോഡ് രശ്മികൾ എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടെത്തിയതും ഇലക്ട്രോണുകളാണ് ആ കണികകൾ എന്ന് പേര് കൊടുത്തതും ഇലക്ട്രോണുകളെ കണ്ടെത്തിയതും ഇലക്ട്രോണിൻ്റെ ചാർജും മാസും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയതും ആര് തന്നെയാണ്? ജെ ജെ തോംസൺ. അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ഒരിക്കലും എന്തെഴുതരുത്, വില്യം ക്രൂക്സ് എഴുതരുത്. അദ്ദേഹം കണ്ടെത്തിയത് കാഥോഡ് റേസ് ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയതും ഇലക്ട്രോണിന്റെ ചാർജും മാസും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയതും ആരാണ്? ജെ ജെ തോംസൺ ആണ്. ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ ഇലക്ട്രോൺ എന്ന പേര് നൽകിയതും ആ കണികകൾക്ക് ഇലക്ട്രോൺ എന്ന പേര് നൽകിയതും ആര് തന്നെയാണ്? ജെ ജെ തോംസൺ ആണ്. ക്ലിയർ ആയോ? ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയാൻ കാരണം കുറച്ച് കഴിയുമ്പം നിങ്ങളോട് ചോദിക്കുകയാണ് ആരാണ് ഇലക്ട്രോൺ കണ്ടെത്തിയതെന്ന് ചോദിച്ചാൽ ഒരിക്കലും എന്ത് പറയരുത്, വില്യം ക്രൂക്സ് ആണെന്ന് പറയരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇലക്ട്രോണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. ഇത്രയും എക്സ്പെരിമെൻസും ഈ ഒരു തിയററ്റിക്കൽ പാർട്ടുമാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതുകൂടാതെ നിങ്ങൾ ഒന്നും കൂടെ മനസ്സിലാവാത്ത ആൾക്കാർ രണ്ട് തവണയെങ്കിലും ഈ വീഡിയോ ഒന്ന് കാണുക, കാരണം ഒരു തിയററ്റിക്കൽ പോർഷനാണ്, കുറച്ച് നമുക്ക് കേട്ടിരിക്കുമ്പോൾ ബോറടിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ്. എന്നാലും എക്സ്പെരിമെൻറ്റ്സ് ആയതുകൊണ്ട് ഇൻട്രസ്റ്റോടു കൂടി തന്നെ പഠിക്കുക. അപ്പൊ ഇത് പഠിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ പറയാം. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ തിയറി പഠിക്കുമ്പോൾ മുന്നേ എന്താദ്യം പഠിക്കണം, നമ്മുടെ ഈ ഒരു സെറ്റപ്പ് എങ്ങനെയാണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്, വില്യം ക്രൂക്സ് കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രോഡുകൾ ഏതൊക്കെയാണ്, പോസിറ്റീവ് ഏതാണ്, നെഗറ്റീവ് ഏതാണ്, ഇനി ഈ വാക്വം പമ്പ് എന്തിനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, ഇനി എക്സ്പെരിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഈ ബാക്കിൽ കൊടുത്ത സിങ്ക് സൾഫൈഡ് കോട്ടിംഗ് ഉള്ളത്, അതിവിടെ പിക്ചറിൽ അടയാളപ്പെടുത്തിയിട്ടില്ല, ജസ്റ്റ് ഇളം പച്ച നിറത്തിലുള്ള തിളക്കം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ തിളക്കം എപ്പോൾ വരുന്നതാണ്? എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞ് സംഭവിക്കുന്ന കാര്യമാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ സിങ്ക് സൾഫൈഡ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അവിടെ ഓർത്ത് വയ്ക്കുക. പിന്നെ അതിനുശേഷം ഓർക്കേണ്ടത് ഈ ഒരു പാരഗ്രാഫാണ്, ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റ് എന്താണെന്നുള്ളത് പറയുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ ഒരു കാഥോഡ് രശ്മിയുടെ മൂന്ന് പ്രോപ്പർട്ടീസ് നാല് എക്സ്പെരിമെന്റോട് കൂടിയാണ് കൊടുത്തിട്ടുള്ളത്, നാലും പഠിക്കുക. ദെൻ ലാസ്റ്റ് ആ ഒരു ജെ ജെ തോംസൺ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്പോൾ ബാക്കി പാർട്ട് ടു, അതായത് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. അപ്പം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഒരു ക്ലാസ്, ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു.